ഹൈ സ്റ്റുഡൻസ് വെൽക്കം ടുക്കാഡമി ഐ എം ഓക്കെ അപ്പൊ ടുഡേ വി ഡിസ്കസിംഗ് അബൌട്ട് നേച്ചർ ഓഫ് കോൺട്രാക്ട് ലാസ്റ്റ് വീഡിയോയില് കോൺട്രാക്ട് എന്താ എഗ്രിമെന്റ് എന്താന്നൊക്കെ നമ്മള് ബിസിനസ് ലോ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന നേച്ചർ ഓഫ് കോൺട്രാക്ട് ആണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു വാലിഡ് കോൺട്രാക്ട് ആവണെങ്കിൽ എന്തെല്ലാം എസെൻഷ്യൽ എലമെന്റ്സ് വേണം എന്നാണ് നമ്മൾ ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ എലമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഈ എലമെന്റ്സ് എല്ലാം കൂടി ഒരു ഡെഫിനിഷൻ ആയിട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ ടെന്നില് പറയുന്നുണ്ട് കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ ടെന്നിൽ പറയുന്നുണ്ട് ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ അ എന്താവണം എന്ന് ഓൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ് പാർട്ടി ടു കോൺട്രാക്ട് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് എ ലോഫുൾ ഫുൾ ആൻഡ് ആർ നോട്ട് ഹിയർ ബൈ എക്സ്പ്രസിലി ഡിക്ലെയർ ടു ബി വോയിഡ് അതായത് ഒരു എഗ്രിമെന്റ് ഒരു വാലിഡ് കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാർട്ടീസ് ആ ഒരു കോൺട്രാക്റ്റ് ഫ്രീ ആയിട്ടായിരിക്കാം ഫ്രീ ഓഫ് മൈൻഡിലായിരിക്കണം കൺസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അതേപോലെ ആ പാർട്ടീസ് എല്ലാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പാർട്ടീസ് ആയിരിക്കണം അതിലൊരു ലോഫുള്ളായിട്ടുള്ള കൺസിഡറേഷൻ വേണം അതിന്റെ ഒബ്ജെക്റ്റ് ആ കോൺട്രാക്ടിന്റെ ഒബ്ജെക്ട് ലോഫുള്ളായിരിക്കാം അതേപോലെ ി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ വോയിഡ് ആണ് എന്നുള്ളത് ആ കാര്യങ്ങളൊന്നും ഈ കോൺട്രാക്റ്റിൽ ഉണ്ടാവാൻ പാടില്ല ആ എഗ്രിമെന്റിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള എഗ്രിമെന്റ് ആണ് ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് അല്ലെ നാച്ചുറൽ ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിന് നാച്ചുറൽ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ വൺ ബൈ വൺ നമുക്ക് ഓരോ പോയിന്റ്സ് ഡീറ്റെയിൽ നോക്കാം ടോട്ടൽ ടെൻ പോയിന്റ്സ് ആണല്ലേ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് നമ്മള് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് അപ്പോ ഒരു എഗ്രിമെന്റിൽ അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ് എങ്കിലും ഉണ്ടാവും അപ്പൊ ഒരു വാലിഡ് കോൺ ആ എഗ്രിമെന്റ് ഒരു വാലിഡ് കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ അതില് അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ് ഉണ്ടാവും ആ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് ഒരാൾ ലോഫുൾ ഓഫർ കൊടുക്കുകയും അതേപോലെ മറ്റേ പാർട്ടി ലോഫുൾ ഫുൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റോ എന്തുകൊണ്ടാണ് ലോ ഫുൾ ഓഫർ എന്നും ലോഫുൾ ഫുൾ എന്നും പറയുന്നത് അതായത് ഒരു ഓഫറും ആക്സപ്റ്റൻസ് വരെ അഗ്രിമെന്റ് എന്ന് പറയുന്നത് തന്നെ ലീഗലി ആവാ അല്ലെങ്കിൽ സോഷ്യൽ നേച്ചർ ആവാ എന്ന് വേണമെങ്കിലും ആവാ അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലീഗൽ നേച്ചറിൽ ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ എ ബി പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ട് എ പറയാണ് ബീടെ എടുത്ത് സി എന്ന് പറയുന്ന ആളെ നിങ്ങൾ മെർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ടെൻ ലാക്ക് റുപ്പീസ് നിങ്ങൾക്ക് തരാം അപ്പൊ എ ഒരു ഓഫർ കൊടുക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്ത് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ടെൻ ലാക്ക് റുപ്പീസ് തരാം ബി അത് ആക്സെപ്റ്റ് ചെയ്യാം ഞാൻ സീനെ മെർഡർ ചെയ്യാൻ എനിക്ക് ടെൻ ലാക്ക് റുപ്പീസ് തരൂ പറഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം അവിടെ ഓഫറും ഉണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ട് പക്ഷെ അത് അല്ല ഇല്ലീഗൽ ആണ് ഓക്കെ ഒരാളെ ജീവൻ എടുക്കുക പറയുന്ന ഇല്ലീഗൽ ആണ് അപ്പൊ ഒരു ലോഫുൾ ഓഫർ ലോഫുൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ നിയമത്തിൽ നിയമ ബൈ ലോന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം ലോഫുൾ ഓഫർ ലോഫുൾ ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ ഈ ലോഫുൾ എന്നുള്ളത് നമ്മൾ ആ ഓരോ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല അത് ഇംബൽഡ് ആയിരിക്കും അതിൽ ഓക്കെ ദിസ്ഇസ് ദസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഈ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്ന ലീഗൽ റിലേഷൻഷിപ്പിനാവണം എന്നാണ് ഓക്കെ അതായത് വെൻ ദു പാർട്ടീസ് എൻറ്റർ ഇൻറ്റെ അഗ്രിമെന്റ് രണ്ടു പാർട്ടീസ് എൻ്റർ ചെയ്യണ്ടെങ്കിൽ അവർ ഇന്റൻഷൻ അതില പാർട്ടീസിന് ഇന്റൻഷൻ പറയണേ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അവർ തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാവണം അതിൻ്റെ അല്ലാതെ ഒരു സോഷ്യൽ നേച്ചറിന് വേണ്ടിയിട്ടോ അല്ലെ ഡൊമസ്റ്റിക് നേച്ചറോ ആവരുത് അങ്ങനെയുള്ള ഒന്നും ലീഗൽ റിലേഷൻഷിപ്പ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് വാലിഡ് കോൺട്രാക്റ്റിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൺസിഡറേഷൻ പറഞ്ഞ എന്താ രണ്ട് പാർട്ടീസ് ഉണ്ടാവും അവിടെ ഒരു പ്രോമിസും ഉണ്ടാവും എഗ്രിമെന്റിൽ അപ്പൊ ഒരാൾ ഒരു കാര്യം ചെയ്യാ എന്ന് പ്രോമിസ് പറയും മറ്റാൾക്ക് അതിൽ ഒരു കൺസിഡറേഷൻ ഉണ്ട് കൺസിഡറേഷൻ പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ റിട്ടേൺ കിട്ടും ഒരാൾക്ക് ചെയ്ത് കൊടുക്കുകയും മറ്റേ അതായത് രണ്ട് വ്യക്തികൾ ഗീവ്സും ഉണ്ടാവും ഗെറ്റ്സും ഉണ്ടാവും ഗിവ് സംതിങ് ആൻഡ് ഗെറ്റ് സംതിങ് അതാണ് അവിടെ വരുന്നത് രണ്ട് പേർക്ക് തുല്യമായിട്ടൊരു റിസൾട്ട് ഉണ്ടാവണം കൊടുക്ക ഒരാൾ കൊടുക്കുകയും ഒരാൾ മേടിക്കുകയും ചെയ്യണം അതാണ് കൺസിഡറേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അത് ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ലോഫുൾ കൺസിഡറേഷൻ അതായത് രണ്ട് വ്യക്തി എ ബി നോട് പറയാൻ ഞാൻ നിനക്ക് ഒരു ജോലി ആ ജോലി അറിയുന്ന ഫോർ എക്സാമ്പിൾ പോലീസ് ഫോഴ്സിലൊരു ജോലി ഞാൻ നിനക്ക് മേടിച്ചതരാ നീ എനിക്ക് അതിന് പകരം വൺ ലാഖ് റുപ്പീസ് തായോ എന്ന് പറയാണ് അപ്പൊ വൺ ലാഖ് റുപ്പീസ് ഇയാൾ എന്തിനാ പോലീസ് ഫോഴ്സ് ജോലി കിട്ടാൻ വേണ്ടി ഏഹ് അപ്പൊ അതൊരു ലോഫുൾ കൺസിഡറേഷൻ അല്ല അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡാണ് ഓക്കേ അതാണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഈ എഗ്രിമെന്റിൽ എൻട്രി ചെയ്യുന്ന പാർട്ടീസിന്റെ കപ്പാസിറ്റി ആണ് പറയുന്നത് അതായത് ആ ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആയിരിക്കണം ആ എഗ്രിമെന്റിൽ ഉണ്ടാവും എങ്കിൽ മാത്രമേ വാലിഡ് ആയി മാറുകയുള്ളൂ എങ്കിൽ മാത്രമേ അതേപോലെ ഇത് ബൈ ലോ കോർ പ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പെടാൻ പറ്റാത്ത ആൾക്കാരാണ് അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ അല്ലെങ്കിൽ ബൈ എന്തെങ്കിലും ഒരു ബ്രീച്ച് നടന്നാൽ നമുക്ക് കോടതി പോകാൻ പറ്റുള്ളൂ അപ്പൊ ആർക്കെല്ലാം ആണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്തത് മൈനേഴ്സിന് ഏർപ്പെടാൻ പറ്റില്ല അതേപോലെ ഓഫ് അൺസൗണ്ട് മൈൻഡ് അങ്ങനെയുള്ളവർക്ക് ഏർപ്പെടാൻ പറ്റില്ല പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ടു വി ആർ സബ്ജെക്ട് ഇങ്ങനെ എല്ലാ വ്യക്തികൾക്കൊന്നും നമുക്ക് ഒരു കോൺട്രാക്ടിൽ ഏർപ്പെടാൻ പാടില്ല ഒരു എക്സാമ്പിൾ ആയി പറയാണ് ഇപ്പൊ എയും ബിയും എ എന്ന് പറയുന്ന ആള് ഒരു എന്തെങ്കിലും ഒരു കാർ ഫോർ എക്സാമ്പിൾ കാർ ക്ക് കൊടുക്കുകയാണ് ബി ഐന് പകരം വൺ ലാഖ് റുപ്പീസ് തരാ എന്ന് പറഞ്ഞു ബി എന്ന് പറയുന്ന വ്യക്തി മൈനറായിരിക്കാം ആണ് അപ്പൊ എ കാർ കൊടുത്തു ബി പകരം വൺ ലാഖ് റുപ്പീസ് എക്ക് കൊടുത്തതുമില്ല അങ്ങനെയുള്ള കേസിൽ എക്ക് കോടതി പോവാൻ പറ്റില്ല കാരണം ബി മൈനറാണ് മൈനറാവുമ്പോ ആ എഗ്രിമെന്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ എപ്പോഴും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കോമ്പിറ്റൻറ് ആയിരിക്കണം ഒരു കോൺട്രാക്റ്റില് ഏർപ്പെടാൻ വേണ്ടിട്ട് ഓക്കെ അതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് നെക്സ്റ്റ് പോയിന്റ് ഫിഫ്ത് പോയിന്റ് ആണ് ഫ്രീ കൺസെന്റ് ഇത് അനദർ ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ഒരു കോൺട്രാക്റ്റിന്റെ ഫ്രീ കൺസെന്റ് അതിൽ അഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാർട്ടീസ് ഫ്രീ കൺസെന്റ് ആയിരിക്കണം അതായത് ഈ കൺസെന്റ് കിട്ടിയിട്ടുണ്ടാവും ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യ എന്ന് പറയുന്ന അതായത് എയും ബിയും ഉണ്ട് എ ഇന്നത് ചെയ്യ എന്ന് ബി നോട് സമ്മതിക്കുന്നത് ബിന്റെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ട് ആവരുത് ഫ്രീ കൺസെന്റ് ആയിട്ട് തന്നെ ആവണം എ ചെയ്തിട്ട അതായത് ഇഷ്ടപ്രകാരം ആവണം ആ എ കൊടുത്തിട്ടുണ്ടാവുക ചെയ്യാന്നോ ചെയ്യാതിരിക്കാന്നോ രണ്ടോ നമ്മൾ എഗ്രിമെന്റ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാന്നോ എന്നായിരിക്കും അവിടുത്തെ പ്രോമീസ് അത് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കണം അല്ലാതെ ബൈ മിസ്റ്റേക്ക് കൊണ്ടോ ഫ്രോഡ് ആക്ടിവിറ്റീസ് കൊണ്ടോ മിസ് റെപ്രസെൻറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ക്വയോഷൻ കൊണ്ടോ ഒന്നും ആവരുത് എന്ത് ചെയ്തിട്ടുണ്ടാ ആ സമ്മതം മേടിച്ചിട്ടുണ്ടാവും കൺസെന്റ് മേടിച്ചിട്ടുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് വോയിഡബിൾ ആണ് ഓക്കെ ഇനി രണ്ട് പേര് മ്യൂച്വൽ മിസ്റ്റേക്കിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ആണ് ഓക്കെ അതുകൊണ്ടാണ് നല്ലൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടീസ് ഫ്രീ കൺസെന്റ് ആയിട്ടായിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് നെക്സ്റ്റ് സിക്സ് പോയിന്റ് ലോഫുൾ ഒബ്ജക്ട് ആ അഗ്രിമെന്റിന്റെ ഒബ്ജെക്ട് എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജെക്ട് എന്തിനു വേണ്ടിയാണ് അഗ്രിമെന്റ് ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ ആ ഒബ്ജെക്ട് ലോഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു ദി പബ്ലിക് പോളിസി ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും വാലിഡ് കോൺട്രാക്ട് ആവില്ല ഇതിൽ എന്തെങ്കിലും റീച്ചിങ് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി പാർട്ടീസിന് കന്നോട്ട് ഗോ ടു ദി കോർട്ട് ഫോർ സോൾവിങ് ദി സൊല്യൂഷൻ ഓക്കെ അപ്പോ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറയണേ എന്റെ കയ്യിലൊരു ഞാൻ ാൻഡുണ്ട് ഞാനത് റെന്റിന് ബി പറഞ്ഞ ഒരാൾക്ക് കൊടുത്ത് ബി അതില് ഗാമ്പ്ലിങ് പ്രോസസ് അല്ലെ ഗ്യാംബ്ലിങ് ആണ് ആ ലാൻഡിൽ ചെയ്യാൻ പോകുന്നത് ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ ഒരു ബിൽഡിങ് ആട്ടെ ബിൽഡിങ് പറയാ നമുക്ക് ബിൽഡിങ്ങിൽ ചെയ്യണ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ബിക്ക് rent റെന്റിന് കൊടുത്തത് അങ്ങനെ എന്നിട്ട് ബി rent തന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോടതി പോകാൻ പറ്റില്ല അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗലി അല്ല അത് ഒപ്പോസിറ്റ് ടു ദ പബ്ലിക് പോളിസി ഓക്കെ അതാണ് ലോഫുൾ ഒബ്ജെക്ട് എന്ന് പറയാം നെക്സ്റ്റ് വന്നറിയാൻ നോട്ട് ഡിക്ലയർഡ് ടു ബി വോയിഡ് നമ്മളുടെ ഈ ഒരു എഗ്രിമെന്റിൽ നമുക്ക് എക്സ്പ്ലൂസീവ്ലി ഡിക്ലെയർ ചെയ്തിട്ട് ചില കാര്യങ്ങൾ വോയിഡാണ് മെയിൻ ആയിട്ട് ഫൈവ് കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് എ അഗ്രമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ടു മാരേജ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ഓഫ് റൈഡ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിനിങ് ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിയർ എഗ്രിമെന്റ് ഹാവ് അൺസേട്ടിൻ മീനിങ് ബാഗറിങ് എഗ്രിമെന്റ് ഇങ്ങനെ ഫൈവ് കാറ്റഗറീസ് നമ്മൾ ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളെ എഗ്രിമെന്റിൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വോയിഡ് വോയിഡാണ് ഇല്ലെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയി മാറുകയുള്ളൂ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിൽക്കാത്തത് ഓക്കെ ഫൈവ് കാറ്റഗറീസ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ അൺസെർട്ടിങ് മീനിങ് എന്നൊക്കെ ഉദ്ദേശിക്കും നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ എഗ്രിമെന്റ് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു മാരേജ് ഇന്ന കാല കല്യാണം കഴിക്കാൻ പാടില്ല ഒരു എഗ്രിമെന്റ് വെക്കുക ഒന്നും ചെയ്യാൻ പാടില്ല കുറെ കാര്യങ്ങൾ ലീഗലി അത് ചെയ്യുന്ന തെറ്റാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണ് ഓൾറെഡി വോയിഡ് ആണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ എഗ്രിമെന്റിൽ ഉണ്ടാവരുത് ആയിട്ട് ഇത് അഞ്ച് കാറ്റഗറീസും ഡീറ്റെയിൽ ആയി പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് വരുന്ന വീഡിയോസിൽ ഓരോന്നും നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിന് ഡീറ്റെയിൽ ആയി പറയേണ്ട അപ്പം നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഈ കാറ്റഗറീസ് വരുന്ന കാര്യങ്ങൾ ഫൈവ് കാറ്റഗറീസ് വരുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ എഗ്രിമെന്റിൽ ഉണ്ടാവില്ല അതാണ് നോട്ട് ടു ബി ബി വോയിഡ് നെക്സ്റ്റ് എന്ന് മസ്റ്റ് ിറ്റി ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ എക്സാമ്പിൾ വഴി സിമ്പിൾ ആയിട്ട് പറയ ഒരു എക്സാമ്പിൾ വഴി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കയ്യില് മൂന്ന് കാറുണ്ട് വിചാരിക്കുക എൻ്റെ കയ്യില് മൂന്ന് കാറുണ്ട് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പറയാൻ എൻ്റെ കയ്യിലെ ഒരു കാർ ഞാൻ നിങ്ങൾക്ക് വിൽക്ക എന്ന് പറയാം X അത് ആക്സെപ്റ്റ് ഞാൻ ഓഫർ ചെയ്തു എന്റെ കയ്യില് ഒരു കാർ ഞാൻ നിങ്ങൾക്ക് വെക്കാറ് X അത് ആക്സെപ്റ്റ് അപ്പൊ അവിടെ ഓഫറും വന്നു ആക്സെപ്റ്റൻസും വന്നു അതിന് പകരം എക്സ് എനിക്ക് വൺ lakh rupees തരാന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കൺസിഡറേഷനും വന്നു ഒബ്ജെക്ടും കാർ വെക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ഫ്രീ കൺസെന്റ് വന്നു ഓഫർ വന്നു ആക്സെപ്റ്റൻസ് വന്നു ഇന്റൻഷൻ ലീഗൽ റിലേഷൻഷിപ്പ് ആയി അവിടെ എന്താണ് കൺസിഡറേഷൻ ലോഫുള്ളാണ് ഞങ്ങൾ രണ്ടുപേരും കോമ്പിറ്റന്റ് ആണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ എല്ലാം ആണ് അതിൽ ഒരു രീതിയിലെ ബോയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല പക്ഷേ ഈ മൂന്ന് കാറിൽ ഏത് കാറാണ് ഞാൻ കൊടുക്കുക എന്നുള്ളത് ഞാൻ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പൊ അവിടെ ഒരു അൺസർട്ടനിറ്റി വന്നു അങ്ങനെ അൺസെർട്ടനിറ്റി അഗ്രിമെന്റിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും ആയി മാറും ഓക്കെ അഗ്രിമെന്റ് ദ മീനിങ് ഓഫ് വിച്ച് നോട്ട് സെർട്ടൺ ഓർ ക്യാപ്പിൾ ഓഫ് ബീ മെയ്ഡ് സെർട്ടൺഡ് അപ്പൊ നമുക്ക് അതിലൊരു സെർട്ടനിറ്റി വന്നിട്ടില്ലെങ്കിൽ ആ എഗ്രിമെന്റ് ആവും വോയിഡ് ആവും അൺസെർട്ടനിറ്റി വന്നാൽ അവോയിഡാവും ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ് ഓഫർ ഉണ്ട് അക്സെപ്റ്റൻസ് ഉണ്ട് കൺസിഡറേഷൻ ഉണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് ഫ്രീ കൺസെൻറ് ആണ് ആണ് പക്ഷേ അൺസെർട്ടനിറ്റി വന്നു ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു അനദർ അസൻഷ്യൽ അലമെന്റ്സ് ആണ് അതായത് നമ്മളുടെ ഈ ഒരു എഗ്രിമെന്റ് രണ്ട് വ്യക്തികൾ വന്നു പക്ഷേ ആ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാതെ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഇമ്പോസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അത് വോയിഡ് ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഞാൻ മാജിക് വഴി ട്രഷർ കണ്ടുപിടിക്കാം എന്നിട്ട് ഞാനത് നിനക്ക് തരാം ഞാനത് എൻ്റെ ഫ്രണ്ടിനോടാണെങ്കിൽ ഞാൻ നിനക്ക് തരാം നീ അതിന് പകരം എത്ര രൂപ എനിക്ക് തരാം ഞാൻ മാജിക്കിലൂടെ ചെയ്യാം അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഞാൻ ആകാശം പോയി ചന്ദ്രനെ പിടിച്ചിട്ട് വരാം നീ അതിന് എനിക്ക് ഇങ്ങനെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റും ഒക്കെ അപ്പോൾ ഇമ്പോസിബിൾ ആണ് അപ്പം നമ്മൾ ചെയ്യുന്ന എഗ്രിമെന്റ് പോസിബിൾ ആവണം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവണം രണ്ടായിരത്തിലെ പാർട്ടി സി എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടാവുക എങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ ഓക്കെ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ നമ്മളുടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓറൽ കോൺട്രാക്റ്റ് ആവാം ഓറൽ കോൺട്രാക്റ്റ് ആണെങ്കിലും അത് വാലിഡ് കോൺട്രാക്റ്റ് തന്നെയാണ് ഓറലി പറയുന്നുണ്ടെങ്കിൽ പക്ഷേ അതിൽ ചില കാര്യങ്ങളുണ്ട് ചില ടൈമിൽ രജിസ്ട്രേഷൻ റൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ചില കേസിൽ കോടതി പോകുമ്പോൾ ടെക്നിക്കൽ എറർ എന്ന് പറയും രജിസ്ട്രേഷനിലെ എന്തെങ്കിലും മിസ്റ്റേക്ക് റൈറ്റിങ്ങിന്റെ സ്റ്റാമ്പിങ്ങിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ആ കോടതിയിൽ ആ കേസിന് വേണ്ട രീതിയിൽ സൊല്യൂഷൻ ഇല്ലാതെ വരിക അതായത് നമുക്ക് ആ ബ്രീച്ച് വന്നു പറഞ്ഞിട്ട് നമ്മൾ അഗൈൻസ്റ്റ് പോകുമ്പോൾ നമ്മളുടെ കേസിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതിരിക്കാം ബൈ ലോ ഒക്കെ വരും അതുകൊണ്ട് ഒരു വാലിഡ് കോൺട്രാക്ട് എപ്പോഴും റൈറ്റിങ് ആൻഡ് രജിസ്ട്രേഷന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പത്ത് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വാലിഡ് കോൺട്രാക്ട് മേക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞിട്ടില്ല പത്ത് പോയിന്റും കമ്പൾസറി ആണ് ഇതിൽ ഏതെങ്കിലും പോയിന്റ് ആയി ആയിക്കഴിഞ്ഞാൽ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് അല്ലെ നാച്ചുറൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്റ്റിന്റെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നാച്ചുറൽ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട് എന്ന് വിചാരിക്കേണ്ടത് എന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക അവർക്ക് യൂസ്ഫുൾ ആവട്ടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതലും ബെല്ലൈക്കൻ അനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ ഓക്കെ താങ്ക് യു ഹാവ് നൈസ് ഡേ